എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30 മുതൽ 50 ശതമാനം വരെ ഓഫറുമായി പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. വിഎം സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവില്ലാമലയിൽ വെച്ച് നടന്നു. തിരുവില്ലാമല മലാറയിലുള്ള ചേലക്കര MRSൽ വെച്ചാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. തിരുവില്ലാമല മലാറയിലുള്ള ചേലക്കര മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്ന MRS സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി കെ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. വെറുതെ ആനുകൂല്യം കൊടുത്താൽ മാത്രം പാവപ്പെട്ടവൻ രക്ഷപ്പെടില്ല എന്നും താഴെത്തട്ടിൽ വികസനം കൊണ്ടുവരാൻ കഴിയണമെന്നും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യത്തിൽ പഠിച്ചു മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതെല്ലാം ഒരുക്കി നൽകുന്നുണ്ടെന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ പോവുകയായിരുന്നെങ്കിൽ 75 വർഷമായിരുന്നു, രക്ഷപ്പെടലായിരുന്നു അല്ലേ? അപ്പൊ രക്ഷപ്പെടാതെ പോയതിന്റെ കാരണം നമ്മൾ 25 കൊല്ലം മുമ്പ് കണ്ടെത്തി. 1996 ഇവിടെ ഗവൺമെന്റ് വരികയും 97 നമ്മുടെ സംസ്ഥാനത്ത് ഒരു പുതിയ വികസന നയം നടപ്പിലാക്കണം തീരുമാനിക്കും. ആ നയം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ താഴെത്തട്ടുള്ള ആളുകളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ള ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ പങ്കെടുക്കാൻ അന്ന് ഭാഗ്യം കിട്ടിയതാണ്. 96 മന്ത്രിയെ, അപ്പോൾ 97 ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ചർച്ച. അന്ന് തീരുമാനിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നായനാണ് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ ആനുകൂല്യം കൊടുത്തത് കൊണ്ട് കാര്യമില്ല, അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി ആരംഭിക്കണം എന്നുള്ളത്. അതിനെന്താണ് വേണ്ടിയത്? അപ്പോൾ ആണ് പറഞ്ഞത് മോഡൽ റിസർച്ച് സ്കൂളുകൾ സ്ഥാപിക്കുക. ഓരോ സ്കൂളിനും അവർക്ക് ബെറ്റർ കണ്ടീഷൻ, എല്ലാ സൗകര്യത്തോടും കൂടി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി, മറ്റു കുട്ടികളൊപ്പം പഠിച്ചു വളരാനുള്ള അവസരം ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ആ കാലഘട്ടത്തിൽ 4 വർഷക്കാലം കൊണ്ട് 21 മോഡൽ സ്കൂൾ ആരംഭിച്ചത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോമിന്റെയും പഠനോപകരണങ്ങളുടെയും വിതരണവും മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ചേട്ടന്മാരെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ മറ്റ് സ്റ്റാഫ് എല്ലാവരുടെയും നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര നല്ലൊരു വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞതും. വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം മാർക്ക് നേടല് അല്ലെങ്കിൽ ജോലി നേടാൻ ജോലിക്ക് വേണ്ടി എന്നുള്ളതിനേക്കാൾ ഉപരി മാർക്ക് മുഴുവൻ നല്ല മാർക്ക് വാങ്ങുന്നവർ മുഴുവൻ ജീവിതത്തിൽ നല്ല വിജയം നേടിക്കൊള്ളുന്നില്ല. എങ്കിൽ പോലും നല്ലൊരു മനുഷ്യ മൂല്യബോധമുള്ള നല്ലൊരു മനുഷ്യത്വത്തിന്റെ ഉടമകളായി വളരാൻ നമ്മുടെ മക്കളെ നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരും ഇവിടെയുള്ള മറ്റു കിട്ടിയ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ഇതെന്തായാലും റെസിഡൻഷ്യൽ സ്കൂൾ ആയത് കാരണം മറ്റു സ്കൂളുകളെ പോലുള്ള ഒരു പേടി ഇവിടെ വേണ്ടി വരില്ല. നമുക്ക് നമ്മുടെ സ്കൂളുകൾ മുഴുവൻ സ്കൂളുകളുടെ ചുറ്റും മുഴുവൻ നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പല തരത്തിലും ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും റെസിഡൻഷ്യൽ സ്കൂളായത് കാരണം നമുക്ക് രക്ഷകർത്താക്കൾക്ക് നമുക്ക് എല്ലാം ആശ്വസിക്കാം, ഇത്രയും മക്കൾ ഇവിടെ സേഫായിരിക്കും, അവരുടെ ഭാവി നല്ല ഉന്നമനത്തിലെത്തട്ടെ. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരു സമൂഹത്തെ വളർച്ചയിലേക്കും തെളിമയിലേക്കും നയിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റിന് എങ്ങനെയാണ് കഴിഞ്ഞത് എന്നതിന്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം നമുക്ക് ശ്രവിക്കാനായത്. പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന പാഠ്യശാലകൾക്കപ്പുറം എന്തുകൊണ്ട് പിന്തള്ളപ്പെടുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ട് ഒരിക്കൽ പോലും ഒരു കുഞ്ഞു പുറന്തള്ളിപ്പോകാൻ ഇടയാകാത്ത വിധം വളരെ സൂക്ഷ്മതയോടെ കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പ് പ്രവർത്തിച്ചതിൻ്റെ ആത്യന്തികമായ വിജയമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി കഴിയും.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്മിത സുകുമാരൻ, ചാവക്കാട് ഡിഇഒ അജിതകുമാരി, പി ടി എ പ്രസിഡന്റ് പി വിജയൻ, ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസർ ലിസ ജെ മങ്ങാട്ട്, എം ആർ എസിലെ പ്രധാന അധ്യാപിക വി ഷൈമ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്.